നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള ഒരു അതിഥി അന്തർദേശീയ തലത്തിൽ ധാരാളം ടെലിവിഷൻ ചാനലുകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതമായ ഒരു മുഖം, ധാരാളം വേദികളിൽ പ്രശസ്തമായ ഒരു മുഖം, ഡോക്ടർ തോമസ് ജോർജ്. തൊമ്മനും മക്കളും. സാധാരണ സ്റ്റുഡിയോയിൽ ഇങ്ങനെ സിംഗിളായിട്ടല്ല അദ്ദേഹം ഇരിക്കാറ്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം തൊമ്മനും മക്കളും ഉണ്ടാവാറാണ് പതിവ്. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ട് സിംഗിളായിട്ടാണ് ഇരിക്കുന്നത്. എന്താണിപ്പോൾ തൊമ്മനും മക്കളും, ഏറ്റവും പുതിയ കഥ എന്താണ് തൊമ്മൻ്റെ മക്കളുടെ? പുതിയ കഥ, ഞാനൊരു കോളേജ് നടത്തുകയാണ്, അറിയാത്തവർക്കായിട്ട്. ഒരു MBA കോളേജാണ്, പാലക്കാടാണ്. എന്നെ പിള്ളേരെല്ലാം തൊമ്മെന്നാണ് വിളിക്കുക, അതുകൊണ്ട് എല്ലാവരും തൊമ്മനും മക്കളും എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ മക്കളൊക്കെ ഇന്റേൺഷിപ്പിന് പോയിരിക്കുകയാണ്. കാരണം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്തെന്നറിയണം കുട്ടികൾ. ഇത്രയും നാളും കുട്ടികൾ പോയിരുന്നു, ഇപ്രാവശ്യം ടീച്ചേഴ്സിനെയും വിട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മാറ്റങ്ങൾ ഒരുപാട് വരും. ഇപ്പോൾ ബാങ്കിങ് സെക്ടർ എടുത്താൽ അതിലൊരുപാട് മാറ്റം, സെയിൽസ്, റീറ്റെയിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് കുട്ടി മാത്രം കിട്ടിയപ്പോൾ അല്ലേ ടീച്ചർക്ക് പറയണം. അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനെയും കൂടെ ഞങ്ങൾ വിട്ടിരിക്കുകയാണ്. ഈ മാസം കഴിയുമ്പോഴേക്കും അത് ആവണം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യത്യസ്തമാണ് തൊമ്മൻ്റെയും മക്കളുടെയും ജീവിതം. അത് നമുക്ക് 20 മിനിറ്റ് സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഏതായാലും പറയണം. അദ്ദേഹം ഒരു എജ്യൂപ്രണറാണ്, ഇൻ്റർനാഷണൽ ട്രെയിനറാണ്, മോട്ടിവേഷണൽ ട്രെയിനറാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ആഗോളതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ അനുദിനം ഓരോ മണിക്കൂറിലും നിരീക്ഷിച്ച് ആ മാറ്റങ്ങൾക്ക് വിധേയമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സ്ഥാപന മേധാവികളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനർ കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ആഗോളതലത്തിൽ വിദ്യാഭ്യാസ രീതി മൊത്തത്തിൽ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, കോവിഡിന് ശേഷം പ്രത്യേകിച്ച്. എന്താണ് ആ ഒരു മാറ്റം ശരിക്കുണ്ടായിട്ടുള്ളത്? കോവിഡിന് ശേഷം വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് എല്ലാം ഡിജിറ്റലായി, ഓൺലൈൻ ആയി എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനാണ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം വരെ ഒരു 300 ഏജൻസ് വെളിയിലേക്കുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനുണ്ടായിരുന്നുവെങ്കിൽ, കഴിഞ്ഞ കൊല്ലം അത് 3000 ആയി. ഇനി ഇക്കൊല്ലം അതിനെക്കാട്ടിൽ എത്ര കൂടുതലെന്നറിയില്ല. പണ്ട് PG ഉപരിപഠനത്തിനായിരുന്നു, ഇന്നിപ്പോൾ +2 കഴിയുമ്പോൾ തന്നെ കുട്ടികൾ പുറത്തു പോകുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രയോ പഴയതാണ്. ഇവിടെ ഇപ്പോഴും തിയററ്റിക്കലായിട്ട് കണ്ടന്റ് കൊടുത്ത് നോളജ് വർദ്ധിപ്പിക്കുന്നതാണ്, വേറെ സ്കില്ലിൻ്റെ ഭാഗത്തോട്ട് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അത് നാഷണൽ ലെവലിൽ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ചോയ്സ്, ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ വേറെ കോഴ്സ്, വേറെ കോളേജിന് പോകാം, വേറെ കോഴ്സിന് പോകാം, എഞ്ചിനീയറിങ്ങിൻ്റെ കൂടെ മ്യൂസിക് എടുക്കാം, മെഡിസിൻ്റെ കൂടെ ഡാൻസ് എടുക്കാം, എന്തെങ്ങനെ വേണമെങ്കിൽ ക്രോസിന് പോകാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ, ഒരു യൂണിവേഴ്സിറ്റി അതിൻ്റെ കീഴെ കുറേ കോളേജുകൾ, അവരുടെ എല്ലാം കൂടെ, അങ്ങനെയല്ല, എല്ലാ 3000 കുട്ടികൾക്കും ഓരോ കോളേജ്, ഓരോ യൂണിവേഴ്സിറ്റി എന്ന നിലയ്ക്ക് പോലും വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഇനി പുതിയ യൂണിവേഴ്സിറ്റികൾ ഈ അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോളേജുകളെല്ലാം തന്നെ 3000 കുട്ടികളുള്ള കോളേജുകളെ 10 വർഷം കഴിഞ്ഞ്, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അക്രഡിറ്റേഷനെല്ലാം അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം യൂണിവേഴ്സിറ്റി ആവും. അപ്പം അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ തുടങ്ങുകയും അവരുടേതായ പരീക്ഷാ രീതികളും റിസൾട്ടുകളും, ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നില്ല, ഇപ്പം 3rd semester പരീക്ഷ നടന്നിട്ടില്ല, കാരണം 1st semester റിസൾട്ട് ഇനിയും വന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ അടുത്ത ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എപ്പോഴെങ്കിലും പരീക്ഷ നടക്കും, എപ്പോഴെങ്കിലും റിസൾട്ട് എന്നൊക്കെ ഉള്ളതൊക്കെ തന്നെ ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ മാറും. എന്ന് മാത്രമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും നോക്കിയാൽ പഴയ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസാണ് മിക്കവാറും. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ കേരളം എടുത്തിട്ടുണ്ട്, കേരളത്തിലല്ല, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ എടുക്കുമ്പോൾ അവരിലിപ്പോൾ BCOM BBA ഇതിൽ BCOMനകത്ത് കുറേ എണ്ണം പറയുന്നുണ്ടെങ്കിലും എല്ലാം സെയിം തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ. അവരുടെ ബേസിക് ഇപ്പോൾ BCOMൽ ഇപ്പം 30 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ less than 10% വേരിയേഷൻ ഉള്ളൂ. പക്ഷെ അങ്ങനെ അല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വരിക. ഇപ്പം നമുക്കറിയാവുന്ന ഡേറ്റ അനലറ്റിക്സ്, റോബോട്ടിക്സ്, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്രിപ്റ്റോഗ്രഫി, ബിറ്റ്കോയിൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഇപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും ഈ ഒരു കോഴ്സുകളെ, ഉപരിപഠനത്തിനുള്ള കോഴ്സുകളെ 10ാം ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ +2 ലെവലിൽ നിന്നോ കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടതല്ലേ? ഒരു പരിധിവരെ യെസ്. പക്ഷേ ഇതിൽ ഇന്ന് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ ഇത് വലിയൊരു ചാലഞ്ചാണ്. ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു വിടുന്നു, നമ്മുടെ യൂണിവേഴ്സിറ്റിയും കോളേജും പഠിപ്പിച്ചു വിടുന്നു. ഈ കുട്ടി ജോലിക്ക് പോകുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇന്നുള്ള ജോലികളുടെ 50% ജോലികളും അന്ന് ഉണ്ടാവില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പം നമ്മളിപ്പം ഇന്നതാവുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ട് അവിടെ ചെന്നാൽ അത് ഉണ്ടാവില്ല. ഇതൊരു സാഡ് ന്യൂസാണ്. പക്ഷേ എൻ്റെ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 10 ഇരട്ടി
ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. ഇപ്പോൾ ഉള്ള ജോലികളുടെ ഒരു 10 ഇരട്ടിയെങ്കിലും 10 വർഷം കൊണ്ട് വർദ്ധിക്കും. അപ്പം നാളെ ഉണ്ടാവാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത്. അതെന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് കുട്ടിക്കും അറിയില്ല, ടീച്ചർക്കും അറിയില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ, ഇന്നത്തെ കണ്ടീഷനിൽ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചു പോകുകയും ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വലിയൊരു മാറ്റം വരേണ്ടത്, ഇന്ന് നമ്മളെപ്പോഴും സ്പൂൺ ഫീഡിങ് എന്നുള്ളത്, അതായത് പരീക്ഷ എഴുതി പാസ്സാവാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് കുട്ടി തന്നെ പഠിക്കുക എന്ന് പറഞ്ഞൊരു കാര്യത്തേക്ക് വരണം. കാരണം ഇനി നാളെ വരാൻ പോകുന്ന കാര്യം, ഇപ്പോൾ സ്കൂൾ വിട്ടോ കോളേജ് കഴിഞ്ഞാലോ പിന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. ഇപ്പോൾ ഒരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ ആരും പഠിപ്പിക്കാനില്ല. അപ്പോൾ എന്ത് കിട്ടിയാലും അത് തനത്താൻ പഠിച്ചെടുക്കാൻ പറ്റണം. അപ്പം ഇത് തന്നെ ഓൾറെഡി ഗവൺമെൻറ് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞു, ലൈക്ക് മൂക്സ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട്, സ്വയം എന്നൊക്കെ പറഞ്ഞിട്ട്, NPTEL എന്നൊക്കെ പറഞ്ഞ് പല പല കോഴ്സുകളും കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടിക്ക് തനത്താൻ പഠിക്കാവുന്ന വീഡിയോ കണ്ടു, അതിൻ്റെ അടിയിലുണ്ട്, അതിൻ്റെ അടിയിൽ പരീക്ഷ എഴുതി, അങ്ങനെ അങ്ങനെയുള്ള കോഴ്സുകൾ ഇപ്പം വർദ്ധിച്ചു വരുന്നു. പല നല്ല യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ തന്നെ ആ കോഴ്സ് ചെയ്താൽ അതിൻ്റെ ക്രെഡിറ്റ് റെഗുലർ മാർക്കിൻ്റെ കൂടെ കയറ്റിപ്പോകും. സാറ് തന്നെ ഇപ്പോൾ പറഞ്ഞു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഏറ്റവും നല്ലത്, ബെസ്റ്റ് എന്ന്. എങ്കിൽ കൂടി നമ്മുടെ പേരൻസും നമ്മുടെ കുട്ടികളും ഇപ്പോൾ വിദേശത്തേക്ക് മൈഗ്രേഷന് വേണ്ടി ഭയങ്കര, അത് ഉപരിപഠനത്തിലായാലും ജോലിക്കായാലും, ഇപ്പോൾ ഈ 3000 ഏജൻസ് അംഗീകൃതമായിട്ടുണ്ടെന്ന് പറഞ്ഞു, അംഗീകൃതം അല്ലാത്ത അതിന് 10 ഇരട്ടിയൊക്കെ ഉണ്ടാകാം. ഇങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ എന്താണ് വിദേശത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്? അതിൽ ഞാൻ ഒരു ചെറിയ കറക്ഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നോളജ് വൈസ് അവർക്ക് തിയറിറ്റിക്കൽ ആസ്പെക്ട്സിൽ നമ്മളാണ് നല്ലത്, പക്ഷേ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ അത് നമ്മൾ ശരിക്കും പുറകിൽ തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. വിദേശത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറയണത് കേൾക്കുന്നവർക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്, സാധാരണഗതിയിൽ ഞാൻ കുട്ടികളോട് ചോദിക്കുമ്പം എത്ര പേർക്ക് വിദേശത്ത് പഠിക്കണം, ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കണം. എവിടെയാണ് പഠിക്കേണ്ടത്? കാനഡ, UK, ജർമ്മനി, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഏത് കോളേജാ അതെന്ന് ഞങ്ങൾക്കറിയില്ല, ഏത് യൂണിവേഴ്സിറ്റി അതും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് വെളിയിൽ പോയി പഠിക്കണം. ഇതാണ് തെറ്റ്. നല്ലൊരു യൂണിവേഴ്സിറ്റിയോ കോളേജോ നോക്കി, ഞാൻ പറഞ്ഞത് സോമാലിയയിലാണെങ്കിലും ഉഗാണ്ടയിലായി പോയി പഠിക്കുക എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ആൾക്കാർക്ക് പണ്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് എല്ലാവർക്കും ബാംഗ്ലൂർ പോയി പഠിക്കണം എന്ന് പറഞ്ഞ പോലെ ആ അതൊരു തെറ്റ്. രണ്ട് വിദേശ യാത്ര മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകണം. അത് മാത്രമല്ല, അതിൽ വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നല്ലൊരു കോളേജ് ഇവിടെ എടുത്താൽ പോലും ഒരു ഏജൻറ്റിന് പോലും അവിടെ ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം കിട്ടില്ല. പിന്നെ ആ ഏത് സീറ്റുകളിലേക്കാണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? സീറ്റുകൾ ഫില്ലാവാത്ത കോളേജുകളിലേക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പ്രീമിയം യൂണിവേഴ്സിറ്റീസ് ലോകത്ത് മുഴുവനുണ്ട്, പ്രീമിയം കോളേജസും ഉണ്ട്. നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് ഓൺലൈനിൽ കയറിയിട്ട് നമ്മൾ കയറി പോവുകയാണെങ്കിൽ നല്ല കോളേജിലാവും, നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അവിടെയും ഇവിടുത്തെ പോലെ തന്നെ സീറ്റ് ഫില്ലാവാത്ത കോളേജുകളിലേക്കാണ് മിക്ക റിക്രൂട്ട്മെൻറ്റ്സും നടക്കുന്നത്. ഐ എം സോറി ഞാനത് പറയുന്നതിൽ, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് എൻ്റെ ചേച്ചിയുടെ മോന് ഇപ്പം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ MBA കഴിഞ്ഞു. അവനത് ഒരു വർഷമായിട്ട് അപ്ലൈ ചെയ്ത് ആൻസർ കിട്ടി കൊടുത്ത്, ഇത് നല്ല ഫീസും ഉണ്ട്, അത്രയും ചെയ്ത് പോകേണ്ടതാണ്. ഇപ്പം UK തന്നെ പലവിടെയും ഇപ്പം ഇന്ന് ഞാനൊരു പേപ്പറിൻ്റെ കൂടെ വന്നതിൽ നോക്കിയപ്പോൾ ILTS വേണ്ട, ഇത് വേണ്ട, ഇത് ഒന്നും വേണ്ട, നിങ്ങൾ ചുമ്മാ വന്നോളൂ പഠിക്കാമെന്നാണ്. ഇപ്പം ഇവിടെയും അതേപോലെ വാലിഡ് അല്ലാത്ത യൂണിവേഴ്സിറ്റികളും കുറേ കോളേജുകളുണ്ട്. അതുപോലെ അല്ല വേണ്ട. അതിന് ഒരു ഭാഗം എന്ന് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ കോഴ്സ് അക്സെപ്റ്റഡ് ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം നമ്മൾ MBBS വെളിയിൽ പഠിച്ചു, അത് തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ MBBS സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല. അതിന് ഇവിടെ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യിക്കാം. പക്ഷേ പല കോഴ്സുകൾക്കും അങ്ങനെയല്ല. അപ്പോൾ ചെയ്യാനുള്ളത്, AIU ഉണ്ട്, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് വിദേശ കുട്ടികൾ വരുന്നുണ്ട്, അപ്പോൾ അവർ പഠിച്ച കോളേജ് വാലിഡ് ആണോ എന്നുള്ളതിന് നമ്മൾ AIU-ലേക്ക് അയച്ചു കൊടുത്താൽ AIU-ല് ലിസ്റ്റഡ് ആയിട്ടുള്ള കോളേജ് ആണെങ്കിൽ ആ കുട്ടികളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ പുറത്തേക്ക് പോകും. അപ്പം ആ കോളേജ് AIU ലിസ്റ്റഡ് ആയിട്ടുള്ള കോളേജുകളിൽ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്നതെങ്കിൽ ഉണ്ടാവുന്നൊരു ഗുണം, സപ്പോസ് ആ കുട്ടി തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ അത് വാലിഡ് ആവും. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു അടുത്ത സുഹൃത്താണ്, സുഹൃത്തിൻ്റെ ഒരു കോളേജാണ്, അവിടെ UK-ൽ പഠിച്ചൊരു MBA കഴിഞ്ഞ ഒരാളാണ്, നല്ല മിടുക്കനാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻ കഴിഞ്ഞപ്പോൾ AIU ഇക്വലൻസി വേണമെന്ന് പറഞ്ഞു, ഇല്ല പുറത്താക്കിക്കൊള്ളാൻ പറഞ്ഞു. ആ ഒരു കേസ് ഉണ്ടാവും.
ട്രെയിനിങ് മേഖലയിൽ സാർ പതിറ്റാണ്ടുകളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാ ലോകരാജ്യങ്ങളിലും പോയി ട്രെയിനിങ് നടന്നിട്ടുണ്ട്. എല്ലാ ട്രെയിനിങ് വേദിയിൽ ഈ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഇപ്പം അറ്റ്ലീസ്റ്റ് കോവിഡ് കഴിഞ്ഞ് ഞാൻ വല്ലാണ്ട് കേൾക്കുന്ന രണ്ട് വാക്ക് എന്ന് പറയുന്ന സ്ട്രെസ്സും ഡിപ്രഷനുമാണ്. നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഡിപ്രഷന്റെ അർത്ഥം പോലും നമുക്ക് അറിഞ്ഞിരുന്നില്ല. അത് ഇപ്പം ഉണ്ടാവുന്ന എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് സ്ട്രെസ്സായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ആകുലത നന്നായിട്ടുണ്ട്. അത് കുട്ടികളെക്കാട്ടിലും പേരൻസിനാണ് കൂടുതൽ. പക്ഷെ അവിടെ അങ്ങനെ ഒരു ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ഓപ്ഷൻസ് എന്ന് പറഞ്ഞത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരിയാണ്. കുട്ടികൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്കല്ല വലിയവർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യം എങ്ങനെ ഞാൻ പെർഫോം ചെയ്യാം, എങ്ങനെ സക്സസ്ഫുൾ ആവാം, എൻ്റെ പൊട്ടൻഷ്യൽ എനിക്കെങ്ങനെ തിരിച്ചറിയാം, അതെങ്ങനെ ഉപയോഗിക്കാം, ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ അവർക്ക് കുറേ ബ്ലോക്ക്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്ന പോലെ പല പല ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും. അത് അവരുടെ വളർച്ചേനെ പലപ്പോഴും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളും വരാറുണ്ട്. ഇതേപോലെ തന്നെ സംരംഭക മേഖലയിൽ വന്നാൽ അങ്ങനെ ഒരു സംരംഭക പരിശീലകൻ കൂടിയാണല്ലോ. ധാരാളം നൂറുകണക്കിന് സംരംഭകർ ഓരോ ജില്ലയിലും അങ്ങയുടെ പരിശീലനം നേടി സക്സസ് സ്റ്റോറി ഉള്ള ആൾക്കാരുണ്ട്. അവർക്കുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണ് പറയുന്നത്? അവർക്കും ഒന്നീ പറഞ്ഞ ബ്ലോക്കാണ്, എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ലയോ എന്നൊക്കെയുള്ള. ഞാൻ ഇന്ന് പറയാന്ന് വെച്ചാൽ ആർക്കും എന്തുമാവാം വെച്ചാൽ എന്തും ആവാം. പണ്ട് എന്തെങ്കിലും ഉള്ളവർക്കേ എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഞാൻ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കോവിഡിൻ്റെ സമയത്ത് വെറും യൂട്യൂബ് നോക്കിയിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയ കുറേ ആൾക്കാരുണ്ട്. അതെ, അതെല്ലാം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പം മുൻ പരിചയം വേണം എന്നുള്ളതില്ല. കേക്ക് ഇപ്പോൾ ഒരുപാട് വീടുകളുടെ മുമ്പിൽ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അതൊന്നും ആരും ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഞാൻ ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡറും കൂടെ ആണ്. ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് എനിക്ക് ഗിന്നസിന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല എന്നുള്ളതായിരുന്നു സത്യം. ഇപ്പം ഞാനൊരു 10 പേർക്ക് ഞാൻ ഗിന്നസ് റെക്കോർഡ് എടുത്തു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റി. അപ്പം ഒന്നും അറിയണം എന്നില്ല എന്തെങ്കിലും ആവാൻ. ഇത്രയും നാളും കോഡിംഗ് പഠിക്കണം, കോഡിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിടെക് മറ്റേത് മറിച്ച് ഇന്ന് സ്കൂളിലത്തെ കുട്ടികൾ കോഡിംഗ് ചെയ്യും. അപ്പം എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളത് ഒന്നും വേണ്ട. കാരണം പണ്ട് ടീച്ചറിൻ്റെയെന്നോ എവിടുന്നെങ്കിലുമൊക്കെ കുറച്ച് പേർക്ക് ഈ വിജ്ഞാനം എന്ന് പറഞ്ഞ സാധനമുള്ളൂ. ഇന്ന് മൊബൈലിൽ തോണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും എവിടെ വേണമല്ലാവാം. ഞങ്ങളുടെ അവിടെ കുറേ പെറ്റ്സ് ഉണ്ട്. അപ്പോൾ പെറ്റ്സിന് തന്നെ എന്തെങ്കിലും ഒരെണ്ണം വന്നു കഴിയുമ്പോഴേക്കും കുട്ടികൾ വേഗം ഇതിൻ്റെ ഫോട്ടോ എടുത്തിടും, ഗ്രൂപ്പിലിടും, ഇങ്ങനെ ഒരു ഇത് വന്നു ഉടനെ അവർ പറയും ആ ഇത് ഞങ്ങൾക്കും വന്നിട്ട് ഇന്ന് മരുന്ന് കൊടുത്താൽ മതി. അപ്പം ഈവൻ ട്രീറ്റ്മെൻറ്റുകൾ പോലും ഇന്ന് ഓൺലൈനിലൂടെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ഗിന്നസ് റെക്കോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്തായി കേരളത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മ സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നു എന്ന് പറഞ്ഞു. അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയവരുടെ ഒരു കൂട്ടം, അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അത് എത്ര പേര് പങ്കെടുത്തു? ടോട്ടലി നമുക്ക് 53 പേരാണ്. ഇൻഡിവിജ്വൽ ആസ്പെക്റ്റിൽ, കാരണം ഇപ്പോൾ 1000 പേര് ഒന്നിച്ച് ഡാൻസ് കളിച്ച് ഇല്ലെങ്കിൽ തിരുവാതിര കളിച്ച് കയറിയവർ, അതിനല്ല, നമ്മൾ ഇൻഡിവിജ്വൽ പെർഫോമേഴ്സ് ആയിട്ടുള്ള ഒരു 53 പേരാണുള്ളത്, ഇൻക്ലൂഡിംഗ് പ്രേംനസീർ. 2 വർഷമായിട്ട് നടന്നു, ഒന്ന് പാലക്കാടും മറ്റേത് കൊച്ചി കോളേജ്, രണ്ടും നമ്മുടെ കോളേജിൽ തന്നെ ചെയ്ത്. ഏകദേശം 29 പേര് വന്നിരുന്നു. അത് നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു മുന്നോട്ടുള്ള വഴിയെന്ന് പറയുന്നത്, നമുക്കിപ്പം സ്പോർട്സിലും ആർട്സിനും ഒക്കെ സമ്മാനം കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന ബെനഫിറ്റ്സ് പോലെ തന്നെ ഗിന്നസ് നേടിയവരെയും ആ ലെവലിലേക്ക് കൊണ്ടുവരണം. കാരണം അവർ വ്യക്തിഗതമായിട്ട് ഇൻ്റർനാഷണലി തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ളൊരു ഭാഗത്ത് നമ്മൾ മൂവിയെ നോക്കിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ഷോ നമ്മൾ ചെയ്തായിരുന്നു, അതായിരുന്നു വലിയൊരു കാര്യം. വിവിധ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരെ ഒന്നിച്ച് സ്റ്റേജിൽ കൊണ്ടിട്ട് ഒരു 15 പേരെ കൊണ്ടുവന്നിട്ട് പല പല ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പല പരിപാടികളും നമ്മൾ ചെയ്തായിരുന്നു. ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാം, അമേസിംഗ് ടാലൻറ് ഷോ എന്ന് പറഞ്ഞ്, അതും നല്ല രീതിയിൽ കുറച്ച് സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കോളേജിൽ ഞാൻ ഒരിക്കൽ വന്നപ്പോൾ എൻ്റെ കുട്ടികളെ ഗ്ലാസ്സിൽ കൂടെ നടത്തിച്ചു. എൻ്റെ 2 ചെറിയ പിള്ളേരും ആ ഗ്ലാസ്സിൽ കൂടെ നടന്നു. അപ്പം ആണ് അറിഞ്ഞത് ഞാൻ, അതായത് ക്ഷേത്രത്തിന് പുറത്ത് ആദ്യമായിട്ട് പല വ്യത്യസ്തമായ പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ക്ഷേത്രത്തിന് പുറത്ത് ആദ്യമായിട്ട് കനലാട്ടം ഫയർവാക്ക് നടത്തിയത് തോമസ് ജോർജ് ആണ് പറയുന്നത് കേട്ടു. എങ്ങനെയായിരുന്നു അത്? ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇത് എന്താ വെച്ചാൽ ഇതെല്ലാം ചെയ്യുന്നത് അത് എന്തും ചെയ്യാൻ വഴികളുണ്ട്, അതെങ്ങനെയാണെന്ന് നമുക്ക് അറിയണം എന്ന് മാത്രമല്ല. അപ്പം അന്ന് ഞാൻ ചെയ്തത് എനിക്ക് ചെന്നൈയിൽ നിന്ന് ഇത് ചെയ്തിട്ടുള്ള ഒരാൾ വന്നു ചെയ്തു. അത് അത്യാവശ്യം നല്ല മീഡിയ ഒക്കെ കയറി ആയിരുന്നു, ചാനലിലും പത്രങ്ങളിലൊക്കെ. അത് കഴിഞ്ഞപ്പം നമ്മൾ പഠിച്ചു, ഞാൻ പലരെയും കണ്ടു. ഇപ്പം അത് എല്ലാവരും ചെയ്യുന്നുണ്ട്, ഏറ്റവും സന്തോഷം എല്ലാവരും ചെയ്യുന്നു എന്നുള്ള. കാരണം അതിലൂടെ നടന്ന് കഴിയുമ്പം ഓ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ വല്ലാണ്ട് പേടിക്കണ്ട എന്നുള്ളൊരു ഭാഗവും, ഇതിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഗോൾ സെറ്റിങ്ങും വലിയ വലിയ കാര്യങ്ങൾ, ഇത് പറ്റുമോ, അയ്യോ അത് പറ്റില്ല, അത് വലിയ ഗോളല്ലേ,
തീക്കൂടം നടക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് ഇത് തീക്കൂടം നടന്നാലോ? അത് പറ്റില്ലല്ലോ. അല്ല, നടന്നാലോ? നടക്കാൻ പറ്റുമെങ്കിൽ ഇത് നടക്കുമായിരിക്കും. എന്നും നടന്നു വയ്ക്കേ. നടന്നു കഴിയുമ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റുന്നുല്ലേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റേതും വരും. അത് തീക്കൂടം നടപ്പാവാം, കുപ്പിച്ചില്ലി കൂടെ നടക്കലാവാം, തീ പഞ്ഞി കത്തിച്ച് വായിലിടുന്നാവാം. എൻ്റെ അവിടെ കുറച്ച് അത്യാവശ്യം മൃഗങ്ങളുണ്ട്, ഒരു ഒട്ടകമുണ്ട്, കഴുതയുണ്ട്, ഒരു പാമ്പുണ്ട്. ഈ പാമ്പ് പോലും ബോൾ പൈത്തൻ നമ്മൾ ലൈസൻസോടുകൂടി ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. വളരെ നല്ലൊരു പെറ്റാണ്. പക്ഷെ ഇതിനെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഒരു വലിയ പാടുപെട്ടൊരാവരെ കൊണ്ടും തൊടിയിക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ അവർ തൊടും, കുറച്ച് കഴിഞ്ഞാൽ കൈ പിടിച്ചപ്പോൾ അയ്യോ എന്ത് രസമായത് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊക്കെ ഓരോ പെർസെപ്ഷൻസ്, നമ്മുടേതായ തോന്നലുകൾ, ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട്. പലതും തെറ്റാണെന്നുള്ളത് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതൊന്നും എനിക്ക് പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളൊരു പല ബ്ലോക്കുകളും അവർ മനസ്സിലാക്കി. ഇതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണോ ഇപ്പം നമ്മൾ അവിടെ വരുമ്പം ഒരു ഒരു അഡ്വഞ്ചർ ടൂറിസം സെൻറ്ററിൽ പോയത് മാതിരി കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഈ ക്യാമ്പസിനുള്ളിൽ കാണിക്കുന്നുണ്ട്? ഈ കുട്ടികളെ കൊണ്ട് എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞതിന് പുറമേ ഏകദേശം എല്ലാ ആഴ്ചയിലും പല യൂണിവേഴ്സിറ്റീസും, ഇപ്പോൾ ചെന്നൈയിൽ നിന്നാണ് SRMC, കുറേ കുറേ നല്ല നല്ല കോളേജുകൾ, യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വരാറുണ്ട്. കോർപ്പറേറ്റ്സ് അമൂലിൻ്റെ ട്രെയിനിങ് അവിടെ നടക്കാറുണ്ട്. അങ്ങനെ പലരും അവിടെ വന്ന് ചെയ്യാറുണ്ട്. അവർ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട്, ഓർഗനൈസേഷൻസ് എല്ലാ ആഴ്ചയിലും ഏകദേശം ഇത് നടക്കാറുണ്ട്, ഓരോ ടീമായിട്ട് വന്ന് ചെയ്യാറുണ്ട്. നമ്മുടെ സമയം കുറവുള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ സാറിന് പറയാനുണ്ടെന്നറിയാം. എങ്കിലും ഒരു അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളുള്ളത്. ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, എവിടേക്ക് പോകണം, സാറ് പറഞ്ഞ പോലെ വിദേശത്തേക്ക് പോകണോ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണോ, പാരൻസും ഒരാശങ്കയിലുണ്ട്, കുട്ടികളും ആശങ്കയിലുണ്ട്. ഈ ഘട്ടത്തിൽ കുട്ടികളോടും പാരൻസിനോടും എന്താണ് സാറിന് പറയാനുള്ളത്? നമുക്ക് ഒരു ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് തോന്നലാണ്, അതിപ്പോഴാണ് ഞാൻ കൂടുതൽ കാണുന്നത്. കുട്ടി തന്നെ പറഞ്ഞിട്ടാണ് ഈ കോഴ്സ് എടുത്ത്, കുറച്ച് കഴിയുമ്പോൾ കുട്ടി പറഞ്ഞു ഇത് എനിക്ക് വേണ്ടാന്ന്, എന്ത് ചെയ്യാന്ന്. അതൊക്കെ കുട്ടിയുടെ തോന്നലാണ്, അല്ലെങ്കിൽ പേരൻസോ ആരെങ്കിലും പറയുമ്പോൾ ഇത് നല്ലതാന്ന് കേട്ടു പോന്നു. അത് നല്ലത് ചിലപ്പോൾ അയാൾക്ക് നല്ലതായിരിക്കും, എനിക്കത് നല്ലതാവണമെന്നില്ല. അപ്പം ഞാൻ എന്താണ്, എനിക്കെന്താണെന്നുള്ളതാണ് നമ്മൾ പ്രൈമറി അറിയേണ്ടത്. അതിന് ശരിക്കും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ടെസ്റ്റ് തന്നെ ഉണ്ട്. ഇപ്പം ഗോൾ ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഡി ലീഡ് ഇൻ്റർനാഷണൽ ദുബായിലുള്ളതാണ്, അത് ചെയ്യുന്നുണ്ട്, അവരിവിടെയും ചെയ്യുന്നുണ്ട്. അതല്ലാതെ മനോരമ ചെയ്യുന്നുണ്ട്, മറ്റേ കരിയർ ഗൈഡൻസ് ചെയ്യുന്ന പലരും, CG ചെയ്യുന്നുണ്ട്, പലരും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി ഏതൊക്കെ എടുക്കണ്ട, ഏതിലൊക്കെ പോകാം എന്നുള്ളൊരു ധാരണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അതൊരു കുട്ടിയുടെ വെറും തോന്നൽ വെച്ചിട്ടല്ല, അയാൾ ശരിക്ക് അതാണ് നല്ലത് എന്നുള്ളതിലേക്ക് തന്നെ വരുത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എജിപ്രണർ എന്ന രീതിയിൽ ആ മറുപടി പറഞ്ഞു. ഇനി ഒരു സംരംഭകർക്കുള്ള പരിശീലകൻ എന്ന നിലയിൽ ധാരാളം സംരംഭക വർഷമാണിത്, കേരളം സംരംഭക സൗഹൃദമാണ് എന്ന് പറഞ്ഞ് സർക്കാർ പ്രചരണം ഒരു ഭാഗത്ത് നടത്തുന്നു. അപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു സംരംഭകർ, അവരോടെന്താണ് പറയാനുള്ളത്? നമ്മൾ ആശങ്കപ്പെട്ടിരുന്ന ആശങ്കപ്പെട്ടിരിക്കും, അത്രയേ ഉള്ളൂ. നമ്മളങ്ങോട്ട് ഇറങ്ങാന്നുള്ളു. ഇപ്പം ഗവൺമെൻറ് വിയറ്റ്നാമിലേക്ക് ഈ മാസം അവസാനം ഒരു ട്രാവൽ പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും ചുമ്മാ കൊടുത്തു, കിട്ടി. 100 പേരാണ് പോകുന്നത്. അപ്പം അവിടെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്, എല്ലാ സ്ഥലങ്ങളിലെയും ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ, ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് ഒന്നും ഇല്ലായ്മയെന്നും എന്ത് വേണമെങ്കിൽ ആവാം എന്നുള്ളതാണ്. എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ നോളജ് ഉണ്ടെങ്കിലേ ഇത് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ ഭാഗം ഇല്ല. നമുക്ക് ഒട്ടും അറിയില്ലെങ്കിൽ അറിയുന്ന ഒരാളെ അങ്ങ് വെച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് വേണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ട സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ ഹെൽപ്പ് എടുക്കാമോ അതെല്ലാം എടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം, എൻ്റെ നമ്പർ തരാം, അതിൽ കോൺടാക്ട് ചെയ്ത് വാട്സപ്പ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അതിൽ റിപ്ലൈ. അതുപോലെ തന്നെ ഇത് എജിപ്രണർ സംരംഭകർ ഇതൊക്കെ പറഞ്ഞു, ഒരു പബ്ലിക്കിനെ സംബന്ധിച്ചോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം അങ്ങൊരു മോട്ടിവേഷണൽ ട്രെയിനറാണ്. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പബ്ലിക്കിനോട് ഞാൻ പലപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നാൽ നമ്മൾ പെർഫോം ചെയ്യുമോ ഇല്ലയോ, നിങ്ങൾ പെർഫോം ചെയ്യുമോ ഇല്ലയോ? 90% ആൾക്കാർ പറയും തീർച്ചയായിട്ടും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നാൽ ഞങ്ങൾ പെർഫോം ചെയ്യും. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, അതിനിപ്പോൾ നിങ്ങളുടെ ആവശ്യമുണ്ടോ? അത് ആരാണെങ്കിലും പെർഫോം ചെയ്യില്ലേ. നമ്മുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി വന്നാലും നമ്മൾ പെർഫോം ചെയ്യും എന്നുള്ളൊരു തീരുമാനം നമ്മളെടുത്താൽ, ഈ പറഞ്ഞ പോലെ എക്സ്ക്യൂസസ് മാറ്റിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് അങ്ങോട്ട് തീരുമാനിച്ച് അങ്ങോട്ട് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ, ബാക്കിയൊക്കെ നടക്കും.
അപ്പോൾ തീർച്ചയായിട്ടും സാർ പറഞ്ഞ വാക്കുകളെല്ലാം പ്രേക്ഷകരും കേട്ട് കാണും, വിദ്യാർത്ഥികൾ കേട്ട് കാണും, രക്ഷിതാക്കൾ കേട്ട് കാണും. അതിനനുസരിച്ച് ഓരോരുത്തർ അവരവരുടെ ജീവിതത്തിന് അനുയോജ്യമായ ഒരു ഉത്തരം സാറിൽ നിന്ന് കേട്ടതനുസരിച്ച് സ്വീകരിക്കുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും വളരെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂർ ട്രെയിനിങ്ങൊക്കെ കിട്ടാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്യുന്ന ആളുകളെയും സ്ഥാപന മേധാവികളെയൊക്കെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. തിരക്കിനിടയിൽ വയനാട് വിഷൻ്റെ പ്രേക്ഷകരോട് സംവദിക്കാൻ വേണ്ടി ഇത്രയും സമയം വന്നതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. വയനാട്ടിലൊരു യാത്രയ്ക്ക് വന്നപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ കിട്ടിയത്. പാലക്കാടാണ് സ്വദേശം, നേരത്തെ പരിചയപ്പെടുത്തി വിശദമായി പറയാൻ പറ്റിയില്ലെങ്കിലും സാർ പറഞ്ഞു. അപ്പം എന്തായാലും സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുകയാണ്. വയനാട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.